സാധാരണ ഈ ഓണം എനിക്കൊന്ന് ഇത്തവണ മഞ്ജുവിന് ഓണമൊന്നും കാര്യമായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. അച്ഛനൊക്കെ മരിച്ചതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അല്ലെങ്കിലും ഞാൻ അങ്ങനെ ഓണം ആഘോഷിക്കാൻ ഒരു ആഘോഷവും കാര്യമായിട്ട് അങ്ങനെ ചുറ്റുവട്ടങ്ങളോട് കൂടി കാത്തിരുന്ന് ആഘോഷിക്കുന്ന ഒരാളല്ല. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഇല്ല, പിന്നോട്ട് മാറ്റമൊന്നുമല്ല, എനിക്ക് മടിയായതുകൊണ്ടായിരിക്കും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കുക, അങ്ങനെയൊന്നും കാര്യമായിട്ട് ഞാൻ മെനക്കെടാറില്ല. എല്ലാ ദിവസവും പോലെ അല്ല, അങ്ങനെയല്ല, കുഴപ്പമുണ്ട് പറ്റുന്നല്ല അല്ലേ? അല്ല അല്ല, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് വന്ന മഞ്ജുവാരിയുടെ കുട്ടിക്കാലം മുഴുവൻ മഞ്ജു കന്യാകുമരി ജില്ലയിലായിരുന്നു. അപ്പൊ നാഗർകോവിലായിരുന്നത് കൊണ്ട് അവിടെയും പക്ഷെ ഒരുപാട് മലയാളികളുണ്ടല്ലോ. 3 ലക്ഷം മലയാളി അധിവസിക്കുന്ന സ്ഥലമാണല്ലോ കന്യാകുമരി ജില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ നാഗർകോവിൽ ഒരുപാട് മലയാളികളുണ്ട്. അപ്പൊ അവിടെ ഓണത്തിന്റെ സ്വാധീനം കുറവുള്ളത് കൊണ്ടാണ് കുട്ടിക്കാലത്തെ ഇങ്ങനെ ഓണല്ല ആഘോഷങ്ങൾ ഇതൊക്കെ പറയുന്നത്? വീട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ പൂക്കളോട് ആഘോഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഫേമസ് അല്ലേ ആഘോഷങ്ങൾ? എനിക്ക് എന്തോ ഞാനും ഇടണം യാത്രത്തിന് ഇങ്ങനെ മറ്റേ ഓരോ ദിവസത്തിന് ഓരോ തരം പൂക്കളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയാം മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ അതിൽ അങ്ങനെ ആഴ്ന്നിറങ്ങി ചെയ്യാൻ അങ്ങനെ ആഘോഷങ്ങളിൽ പൊതുവെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും ഓണക്കളികളിൽ പങ്കെടുത്തിട്ടുണ്ടോ പണ്ട്? ഈ ഒരുപാട് ഓണക്കളികളുണ്ടല്ലോ നമ്മുടെ ഓണക്കാലത്ത്. ഇല്ല, അങ്ങനെയൊന്നും അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ല. ഓണത്തല്ലേ തല്ല അമ്മയുടെ അങ്ങനെ ഇല്ല, വലിയ ആഘോഷങ്ങളിൽ പൊതുവെ അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ. ഈ നാഗർകോവിലെ കുട്ടിക്കാലം ഓർത്തെടുക്കുമ്പോഴേ മഞ്ജുവിന് എങ്ങനെയാ, ഒരു സമ്പന്നമായിരുന്നു അതോ ഒരു ഈ ബാല്യം എങ്ങനെയാ? ഇല്ല, വളരെ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. അപ്പൊ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? വളരെ മിഡിൽ ക്ലാസ് ആയിരുന്നു. അച്ഛൻ ഒരു സുദർശൻ ചിറ്റ് ഫണ്ട്സിലെ അച്ഛൻ മാനേജർ ആയിരുന്നു. വളരെ സാധാരണ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ സാർ. അത് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. നാഗർകോവിൽ സ്വന്തം വീടായിരുന്നു? അല്ലല്ല, വാടക വീടായിരുന്നു. ഞാൻ 10 വയസ്സ് വരെ, 5ാം ക്ലാസ്സിൽ ആയപ്പോ അവിടെ അച്ഛന്റെ സ്ഥലം. അത് കഴിഞ്ഞ് മഞ്ജു കണ്ണൂരിലേക്ക് പോയി. തൃപ്പൂണിത്തുറയിൽ അച്ഛൻ അവിടെ പിന്നീട് കമ്പനി മാറി തൃപ്പൂണിത്തുറയിലാണ് അച്ഛൻ ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടിയത്. ഫിനാൻസ് തന്നെയായിരുന്നു. 1 വർഷം ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ താമസിച്ചു. അവിടെ നിന്ന് പിന്നെ കണ്ണൂർക്ക് സ്ഥലം മാറ്റം കിട്ടി അങ്ങോട്ട് പോയി. അവിടെ നിന്നാണ് കലോത്സവത്തിൽ വെട്ടി തിളങ്ങാൻ തുടങ്ങിയത് അല്ലേ? ഓക്കേ, എനിക്കൊന്ന് ഈ നാഗർകോവിൽ വെച്ച് മത്സരിച്ചിട്ടുണ്ടോ മഞ്ജു? മത്സരങ്ങൾ അവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മഞ്ജു പണ്ട് പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛന്റെ വിയർപ്പിൽ കോർത്തതാണ് എന്റെ ചിലങ്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. മഞ്ജു പറഞ്ഞത് അപ്പൊ അങ്ങനെയായിരുന്നു അല്ലേ? അതെ അതെ, അച്ഛന്റെ വിയർപ്പും അമ്മയുടെ ഒരു അമ്മയ്ക്കായിരുന്നു ശരിക്കും ഡാൻസ് പഠിക്കാൻ അമ്മയുടെ കുട്ടിക്കാലത്തെ ഭയങ്കര ആഗ്രഹം. കലാ ജീവിതം അമ്മയ്ക്കായിരുന്നു കൂടുതൽ അല്ലേ? അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു. അമ്മയ്ക്ക് പണ്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അത് കാരണം എന്നിലൂടെ ഞാൻ 4 വയസ്സായപ്പോഴേക്കും അമ്മ എന്റെ ഡാൻസ് ക്ലാസ്സിനൊക്കെ കൊണ്ട് ചേർത്ത് അമ്മയുടെ ആഗ്രഹം എന്നിലൂടെ തീർക്കുമായിരുന്നു. അമ്മ ഇപ്പൊ അതെ വളരെ സജീവമായിട്ട് നൃത്തം. അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ഒരു ഒറ്റപ്പെടലിന് രക്ഷപ്പെടാനാണോ അമ്മ അങ്ങനെ ചെയ്തത്? അതോ അമ്മ അതെനിക്ക് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ പോകുന്ന ആളാണെങ്കിലും ഈ ലൊക്കേഷനിലേക്കുള്ള ധൃതി അല്ലേ? അപ്പൊ അത് കാണുമ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട് സാർ. കാരണം ഇഷ്ടമുള്ള അത് എനിക്കും എവിടെയൊക്കെയോ അറിയാതെ ഞാനും ഇൻസ്പയർഡ് ആവുന്നുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രായമോ ഒരു സാഹചര്യവും തടസ്സം അല്ല എന്നുള്ളത് അമ്മ ജീവിച്ച് കാണിച്ചു തരുന്നത് കാണുമ്പോ എനിക്ക് ഏത് പ്രായത്തിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം എനിക്ക് എവിടെയോ കിട്ടുന്നുണ്ട്. അമ്മ ബോധ്യപ്പെടുത്തി തരാം. നമ്മൾ ഈ അമ്മയുടെ അരങ്ങേറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? മഞ്ജുവിന്റെ ഐഡിയ ആയിരുന്നു, അമ്മയുടെ ഐഡിയ ആയിരുന്നു? അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയും അമ്മയുടെ മറ്റൊരു സുഹൃത്തും കൂടിയിട്ട് അപ്പൊ ആ കഥകളി പഠിപ്പിക്കുന്ന ആശാന്റെ ഒക്കെ ഒരു സന്തോഷമായിരുന്നു. അപ്പൊ ഈ പ്രായത്തിൽ കഥകളി അരങ്ങേറ്റം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോ ഈ മകൾ എന്താ പറഞ്ഞു? അയ്യോ തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ്. അമ്മ ഇങ്ങനെ എനിക്ക് അത് പഠിച്ചാൽ കൊള്ളാന്ന് പറയുമ്പോ ഞാൻ പഠിക്കട്ടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ആരുടെ അനുവാദത്തിന് പോലും അമ്മ നിൽക്കരുത്. അമ്മയ്ക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് ചെയ്യണം എന്നാണ് ഞാൻ പറയാറ്. അച്ഛനിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാലേ ഈ അച്ഛൻ ഒരു എങ്ങനെയായിരുന്നു? ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് മകളെ, നിങ്ങൾ രണ്ടുപേരായിരുന്നല്ലോ, മധുവും മഞ്ജുവും. നിങ്ങള് മധു മൂത്ത ആളാണ് എന്റെ ചേട്ടൻ. ഓക്കെ, നമ്മള് യഥാർത്ഥത്തിൽ ഓണക്കാലത്ത് മഞ്ജുവിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. സാധാരണ ഒരു അഭിമുഖത്തിൽ കാണുന്ന ചോദ്യങ്ങളല്ല ഞാൻ മഞ്ജുവിനോട് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നത്, കാരണം ഇതൊരു ബയോഗ്രഫിക്കൽ സ്കെച്ച് പോലെ ആയിരിക്കും പോകുന്നത്. അപ്പം അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു, അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു? അച്ഛൻ സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല. എന്ന് വെച്ചാൽ അമ്മയായിരുന്നു വളരെ കർശനമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട്. അമ്മയുടെ കയ്യിൽ നിന്നായിരുന്നു വഴക്കും തല്ലും ഒക്കെ എപ്പോഴും. അച്ഛന് യഥാർത്ഥത്തിൽ അച്ഛൻ ആയിരുന്നല്ലോ അവിടുത്തെ വേജ് ഏണർ എന്ന് പറയുന്നത് അല്ലേ, ഒരു റവന്യൂ ഉണ്ടാക്കുന്ന ഒരാളെന്ന നിലയിൽ അച്ഛന്റെ ഒരു സങ്കല്പം എന്തായിരുന്നു? നിങ്ങൾ മധുവും മഞ്ജുവും എന്തായി തീരണം?
അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് എന്നെ ഒരു ടീച്ചറാക്കി ടീച്ചറായി കാണാൻ അച്ഛൻ ഇഷ്ടമാണെന്ന്. മഞ്ജുവിന് ശരിക്കും ചേരും ആണോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ചേട്ടനെ പട്ടാളത്തിൽ ചേർക്കാൻ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ്. സൈനിക് സ്കൂളിലൊക്കെ ചേട്ടൻ ചേർന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സിനിമയിൽ ടീച്ചറായില്ലേ മഞ്ജു? സിനിമയിൽ അപ്പൊ അങ്ങനെ അച്ഛൻ ചേട്ടനെ അതിനുകൊണ്ടാണ് മറ്റേ ഡിഫൻസിലൊക്കെ ചേർക്കാൻ അങ്ങനെ ഒരു ഡിഫൻസ് ഓഫീസർ ഒക്കെ ആയിട്ട് കാണണമെന്ന് അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. പട്ടാളത്തോട് മഞ്ജുവിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാ? എനിക്ക് വലിയ ആരാധനയാണ്, വലിയ ബഹുമാനമാണ്.